ചിറ്റണ്ട ചാത്തങ്കുളം ഉസ്മാന്റെ വസതിയിലുള്ള ഉദ്യാനത്തിൽ 1000 മീറ്ററുള്ള താമര വിരിഞ്ഞ വാർത്തയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഈ താമര കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി മാത്രമേ പൂവിടാറുള്ളൂ എന്നാണ് കൃഷിശാസ്ത്രജ്ഞർ പറയുന്നത്. ദേവപുഷ്പം എന്ന് വിളിക്കുന്ന 1000 മീറ്ററുള്ള താമരയാണ് ബുധനാഴ്ച വിരിഞ്ഞത്. ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് പൂ വിരിയുക. ഉസ്മാന്റെ ഭാര്യ റാബിയ ഉസ്മാൻ വീട്ടിലൊരുക്കിയ നഴ്സറിയിലാണ് താമര വിരിഞ്ഞത്. സുഹൃത്തായ ആലപ്പുഴയിലെ ഗ്രീഷ്മ നൽകിയ വിത്ത് 14 April വീട്ടിൽ പാവിയത. 81-ാം ദിവസം മുട്ടിട്ടു. പൂ വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. നിരവധി പേരാണ് സഹസ്രതലപത്മം കാണാനെത്തുന്നത്. എരുവപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിന്ദു ഗിരീഷ്, പൊതുപ്രവർത്തകൻ ആഷിഖ് തുടങ്ങിയവർ വീട്ടിലെത്തി താമര സന്ദർശിച്ചു. 1000 ഇതിലുള്ള താമര വളരെ അപൂർവമായിട്ട് വിരിയുന്ന താമരയാണത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിലെ വളരെ അപൂർവമായി കാണുന്ന ഈ ചെടി വളരെ നന്നായി പരിപാലിച്ച് അതിപ്പോൾ പൂവിട്ട് വിടർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ചെടികൾ ഓൺലൈനായിട്ട് വിൽക്കുന്ന ഒരു പരിപാടിയും കൂടി റാബിയ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണിത് ചെയ്തിട്ടുള്ളത്. എന്താണേലും നല്ല സന്തോഷം തോന്നുന്നു. കാരണം ഇത്തരത്തിലെ ഒരു താമര നമ്മുടെ ചിറ്റണ്ട പ്രദേശത്ത് കാണാനും അത് വളർത്തി പരിപാലിച്ച് വന്ന റാബിയയ്ക്ക് അഭിനന്ദനം അറിയിക്കുക കൂടി ചെയ്യാം. പുരാണങ്ങളിലൊക്കെ കാണുന്ന സഹസ്രദളം എന്ന പേരിൽ അറിയപ്പെടുന്ന താമരയാണ് ഇത്. 1000 ഇതളുകളുള്ള എല്ലാവർക്കും ഒന്നും വിരിയാറില്ല. അപൂർവമായിട്ട് കേരളത്തിൽ തന്നെ വിരിയാറുള്ളൂ. 2021 ഇത് കൂടുതൽ ഫ്ലവർ ആയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ചന്ദ്രിക ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു ചേച്ചി സമ്മാനമായിട്ട് തന്നതാ. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ അവരുടെ കയ്യിലുള്ള ട്യൂബർ കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റത്തെ പീസാണ് എനിക്ക് തന്നത്. ചേച്ചി സന്തോഷത്തോടു കൂടിയിട്ട് തന്നതാണ്. ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്.